നമസ്കാരം. ഡോക്ടർ സാനത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനം. വിദ്യാർത്ഥികളോട് കുറച്ച് കാര്യങ്ങൾ ലളിതമായി പറയട്ടെ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എന്തിനേറെ ജീവിതത്തിലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും നമുക്ക് തലച്ചോറ് ആവശ്യമാണ്. ഹ്യൂമൻ ബ്രെയിൻ ആവശ്യമാണ്. ഈ ഹ്യൂമൻ ബ്രെയിൻ തന്നെയാണല്ലോ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫലപ്രദമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസപദാർത്ഥങ്ങളാണ്. ഇവയുടെ ഉൽപ്പാദനം കൂടിയാലും ഉൽപ്പാദനം കുറഞ്ഞാലും അത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തലച്ചോറിൽ മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യമെന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിൻ്റെ ആകെത്തുകയാണെന്ന് പറയുന്നത്. മാനസിക ആരോഗ്യം നമുക്ക് എവിടെ നിന്നും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. മാനസിക ആരോഗ്യത്തിനുള്ള എളുപ്പവഴികൾ ഒന്നും തന്നെയില്ല. നിങ്ങൾ വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാനുണ്ട്. രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയിൽ വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാനസിക ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതാണ് മാനസിക ആരോഗ്യം നിലനിർത്താനുള്ളൊരു വഴി എന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നാം തിരിച്ചറിയണം. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് തെറ്റായ ജീവിതശൈലിയാണ്. പ്രധാനമായും വൈറ്റമിൻസ് അടങ്ങാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്, തെറ്റായ ഉറക്കശീലങ്ങൾ, അമിതമായ ഉത്കണ്ഠ, കായിക വിനോദവും വ്യായാമവും ഇല്ലാതിരിക്കുക തുടങ്ങിയ അവസ്ഥകൾ മാനസിക ആരോഗ്യക്കുറവിന് കാരണമാകുന്നു. നേരത്തെ പറഞ്ഞ രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തിന് ശരീരത്തിന് വൈറ്റമിൻസ് ആവശ്യമാണ്. ഈ വൈറ്റമിൻസ് ചില മെറ്റബോളിക് ചേഞ്ചസിന് ശേഷം, ചില രാസമാറ്റങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആവശ്യമായ രാസപദാർത്ഥങ്ങളായി മാറുന്നത്. അതിന് വൈറ്റമിൻസ് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ കായികപരമായ പ്രവൃത്തികളിലും നമ്മൾ ഏർപ്പെടണം. കൃത്യമായ ഉറക്കവും നമുക്ക് ആവശ്യമാണ്. നല്ല രീതിയിൽ ഉറങ്ങി ഉണരുന്ന തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള ഉന്മേഷം കൂടുതലാണെന്ന് അറിയാമല്ലോ. പിന്നീട് തലച്ചോറിനെ പ്രതികൂലമായി ബാധിക്കുന്നത് അമിതമായ ഉത്കണ്ഠയാണ്. എങ്ങനെ നമുക്ക് ഉത്കണ്ഠപ്പെടാതിരിക്കാം? അതിലും എളുപ്പം ഉത്കണ്ഠയെ മറികടക്കാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അധ്യാപകർ വഴക്ക് പറയുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റായി പോകുമ്പോൾ, മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ, ചിലയിടത്ത് പരാജയപ്പെട്ടു പോകുമ്പോൾ, ഇതൊക്കെ പലപ്പോഴും പല കുട്ടികളിലും മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നു. ചില കുട്ടികൾ വിചാരിക്കുന്നത് എന്നെ വഴക്ക് പറയുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എന്നോട് സ്നേഹമില്ല എന്നാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ്. മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വഴക്കുകൾ കേട്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടാണ് നമ്മളുടെ മാനസിക കരുത്ത് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെ സമചിത്തതയോടെ നേരിട്ട് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് ഒരു മാനസിക ധൈര്യമുണ്ടാക്കി നിങ്ങളുടെ ഉത്കണ്ഠയെ മറികടക്കണം. എനിക്ക് പേടിയാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണോ നിങ്ങൾക്ക് പേടിയുള്ളത്, യു റൺ ടുവേർഡ്സ് യുവർ ഫിയർ എന്നാണ്. അതായത് പേടിയുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഓടിക്കയറും. വീണ്ടും വീണ്ടും പേടിയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുകയും ആ പേടിയിൽ നിന്ന് മാറാൻ കഴിയുകയും ചെയ്യും. ചില സ്വഭാവശീലങ്ങൾ കൂടി മാനസിക ആരോഗ്യ കുറവുണ്ടാക്കുന്നുവെന്ന് കുട്ടികൾ അറിയണം. അമിതമായി വാശി പിടിക്കുക, വലിയ രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കുക,
എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി വീട്ടിൽ വലിയ രീതിയിൽ നിർബന്ധമുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങൾ കുട്ടിക്കാലം മുതലേ തുടർന്നു വരികയും പിന്നീട് അതൊരു സ്വഭാവമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിലെല്ലാം നേടുന്നത് മാത്രമാണ് ജീവിത വിജയമെന്ന് കരുതാതെ, ആഗ്രഹിക്കുന്നത് പലതും കിട്ടാതെ പോകുമ്പോൾ അവയെ നേരിടാനുള്ള മാനസിക കരുത്തുകൂടിയാണ് ജീവിത വിജയമെന്ന് മനസ്സിലാക്കണം. കൊച്ചു കൊച്ചു വിഷമങ്ങളും കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിച്ച് തന്നെ നമ്മൾ വളർന്നാലേ നമ്മളുടെ തലച്ചോറിന് കരുത്തുണ്ടാകുമെന്ന് നിങ്ങൾ ശാസ്ത്രീയമായി ഇപ്പോഴെങ്കിലും തിരിച്ചറിയൂ. പിന്നീട് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കായികപരമായ അഭ്യാസത്തോടൊപ്പം വിനോദം കൂടിയാണ്. മനസ്സിന് സന്തോഷം ആവശ്യമാണ്. കൊച്ചുകുട്ടികൾ പറയാറുണ്ട്, വളരുമ്പോൾ എനിക്ക് ഫ്ലൈറ്റിൽ പോകണം, വലിയ കാർ ഓടിക്കണം, എനിക്ക് സ്പേസിൽ പോകണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയും വലിയ അത്യാവശ്യമാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വിനോദപരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടണം. ലോക്ക്ഡൌൺ സമയത്ത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലാണ്. ഓൺലൈൻ ക്ലാസ്സിന് ശേഷം പല കുട്ടികളും മൊബൈൽ ഗെയിമുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ അമിതമായി തലപൂഴ്ത്തിയിരിക്കുകയാണ്. 3,824 ബില്യൺ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. 9% എന്ന രീതിയിൽ ഇത് വർഷം തോറും വർദ്ധിച്ചു വരുന്നു. പക്ഷേ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കൂ, ഒരു വശത്ത് ഇതിൻ്റെ ഉപയോഗം കൂടി വരുമ്പോൾ മറുവശത്ത് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ വിനോദത്തിൻ്റെ ഏക ഉപാധി ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളാകരുത്. അതിലെ ഗെയിമുകൾ മാത്രമാകരുത്. പുറത്ത് സമയം ചെലവഴിക്കൂ, എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കൂ, ചെടികൾ നട്ടുപിടിപ്പിക്കൂ, അവരവരുടെ താല്പര്യമുള്ള അവരവർക്ക് കഴിവുള്ള മേഖലകൾ കണ്ടെത്തി അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടൂ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വീട്ടിൽ അമ്മയും അച്ഛനെയും സഹായിക്കൂ. ഇങ്ങനെയൊക്കെ തലച്ചോറിന് സ്വാഭാവികമായി പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മാനസികാരോഗ്യം നമുക്ക് നിലനിർത്താം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരിക്കലും മാനസിക ആരോഗ്യം നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. അത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാനേ പറ്റൂ. ചില വിദ്യാർത്ഥികൾ മാനസിക ആരോഗ്യത്തെ പൂർണ്ണമായി തകർക്കുന്ന പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് പോലുള്ള ശീലങ്ങളിലേക്കും പോകുന്നുണ്ട്. പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൂട്ടുകാരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ചെറിയ പുകവലി ശീലങ്ങളിൽ ഉൾപ്പെടുന്നവർ പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള മാനസികപരമായ വലിയ അസ്വസ്ഥതകളിലേക്കും വലിയ വലിയ ചികിത്സകളിലേക്കുമൊക്കെ പോകേണ്ട അവസ്ഥകളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ദയവായി നമ്മളുടെ മാനസികാരോഗ്യം നമുക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കി ഉന്മേഷത്തോടെ, സന്തോഷത്തോടെ, കൃത്യമായ ഭക്ഷണത്തോടെ, കൃത്യമായ വ്യായാമത്തോടെ, വാശിയോടുള്ള പഠനത്തോടുകൂടി, എന്നാൽ പരാജയങ്ങളെ നേരിടാനുള്ള മാനസിക ഭാവത്തോടുകൂടി, സന്തോഷത്തോടുകൂടി മാനസികാരോഗ്യം നിലനിർത്താൻ നമുക്ക് കഴിയണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനം നിങ്ങൾക്കാവശ്യമാണ്. കാരണം പഠനം ഒരു ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ്. സ്മാർട്ടായിട്ടിരിക്കാൻ കഴിയട്ടെ. 10 ഒക്ടോബർ നിങ്ങളെ സ്മാർട്ടായിട്ടിരിക്കാൻ പ്രേരിപ്പിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും നേരുന്നു. നമസ്കാരം.